പെൺവിലക്ക് വിവാദത്തിൽ സമസ്തയ്ക്ക് പിന്തുണയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി. ഒരു വടി വീണു കിട്ടിയെന്ന് കരുതി ഇങ്ങനെ അടിക്കേണ്ട സംഘടനയല്ല സമസ്ത. സമസ്താ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, ഒരു ഒരു കയ്യിലൊരു വടി കിട്ടിയാല് നിരന്തരം അതുകൊണ്ട് ഇങ്ങനെ അടിക്കേണ്ട ഒരു സംഘടനയൊന്നും അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം, മത സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ അവർ എഞ്ചിനീയറിംഗ് കോളേജ് പോലും സ്ഥാപിച്ച് നടത്തുന്നുണ്ട് ഇവിടെ. അത്തരത്തിലുള്ള ഒരു സംഘടനയെ കയ്യിലൊരു വടി കിട്ടിയാൽ അത് ഒരു ദിവസം മനസ്സിലാക്കുക, ദിവസങ്ങളോളം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന അത്ര ഭംഗിയല്ല. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, കുഞ്ഞാലിക്കുട്ടി സമസ്ത വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രതികരണം അത് സമസ്തയെ ന്യായീകരിക്കുന്നതാണോ? അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായും പൊതുവേദിയിൽ സമസ്ത പെൺവിലക്കുമായി ബന്ധപ്പെട്ട ഒരു ന്യായീകരണമായാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു വടി കിട്ടിയാൽ ഇത്തരത്തിൽ തുടർച്ചയായി അടിക്കേണ്ട ഒരു സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, സമസ്തയുമായി ബന്ധപ്പെട്ട മത സാമുദായിക മേഖലകളിലടക്കം നിരവധി സംഭാവനകൾ നൽകിയ ഒരു സംഘടന കൂടിയാണ് സമസ്ത. അത്തരമൊരു സംഘടനയെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചരിത്രം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. പ്രധാനമായും മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടായി തന്നെ വേണം കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതികരണത്തെ കണക്കാക്കാൻ. കാരണം ഈ ഒരു സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്ന സമയത്തെ ഇതുവരെ മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇ കെ വിഭാഗം തന്നെ സംഘടിപ്പിച്ച ഒരു ഹജ്ജ് ക്യാമ്പിന് പങ്കെടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ മറുഭാഗത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിനിധാനം ചെയ്യുന്ന മറ്റൊരു സംഘടനയായ മുജാഹിദ് വിഭാഗത്തിൽ ഈ ഒരു വിഷയത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സമസ്തയെ പിന്തുണച്ചുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മുജാഹിദ് വിഭാഗത്തിന്റെ അടക്കം പി എം എസ് എൽ എം അതുപോലെ തന്നെ കെ പി എ മജീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഈ ഒരു വിഷയത്തിൽ ഏത് വിധത്തിലായിരിക്കും നിലപാട് എന്നത് പ്രധാനപ്പെട്ടതായിരിക്കും. ഏതായാലും പൊതുവേദിയിൽ സമസ്ത പെൺവിലക്കുമായി സമസ്ത സ്വീകരിച്ച ഒരു പെൺവിലക്കിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. സമസ്തയെ ഇത്തരത്തിൽ തുടർച്ചയായി വിമർശിക്കേണ്ട ആവശ്യമില്ല. ഒരു വടി കിട്ടിയാൽ തുടർച്ചയായി ഇത്തരത്തിൽ സമസ്തയെ അടിക്കേണ്ട കാര്യം മാധ്യമങ്ങൾക്ക് അടക്കമുണ്ടോ എന്നൊരു ചോദ്യം കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നുണ്ട്. വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ നിന്ന് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കാം വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളിൽ നിന്നും ഉണ്ടായേക്കാം എന്നൊരു സൂചന തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, പെൺവിലക്ക് വിഷയത്തിൽ സമസ്തയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് മുബഷീർ പി അക്ബർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.